ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് പ്രേത സിനിമയാണ് ചിത്രത്തിന്റെ പേര് സ്റ്റയ അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഒത്തിരി പേടിപ്പെടുത്തുന്ന ഈ ഒരു മിസ്റ്ററി ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ചിത്രത്തിന്റെ സ്റ്റാർട്ടിങ് സീനിലെ നമ്മുടെ കഥാനായിക മിസൂക്കി മിസൂക്കിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി കെഞ്ചി ഇവര് രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ റെസ്റ്റോറന്റിലിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് കെഞ്ചി തന്റെ മറ്റു കൂട്ടുകാരോടൊപ്പം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് ആ ട്രിപ്പിനെ കുറിച്ചൊക്കെ ഒത്തിരി സന്തോഷത്തിലവള കഥകളൊക്കെ മിസൂക്കിയോട് പറയുന്നുണ്ട് ട്രിപ്പിനെ കുറിച്ച് മാത്രമല്ല അവള് മിസൂക്കിയോട് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റോറി കെഞ്ചി മിസൂക്കിയോട് പറയുന്നുണ്ട് ഒരു കല്യാണ ചടങ്ങിനെ അവിടെ കൂടി നിന്ന എല്ലാവരും കല്യാണ പെണ്ണിനെയും ചെക്കനെയും വിഷ് ചെയ്യുന്നത് പോലെ ക്ലാപ്പ് ചെയ്തിരുന്നു ആ സമയത്ത് ആരും അതൊക്കെ ഫോട്ടോ എടുത്തു എന്നാ പിന്നീട് നോക്കുമ്പോൾ അതൊരു കല്യാണ ഫോട്ടോ ആയിട്ട് അയാൾക്ക് തോന്നിയില്ല കാരണം ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്ലാപ്പ് ചെയ്തിരുന്ന എല്ലാവരും മരണ വീട്ടിലെ കൈകൂപ്പി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് അത് മാത്രമല്ല ആ ഫോട്ടോയിലെ ചെക്കൻ എന്റെ ഈ മുഖം ഫോട്ടോയില് വ്യക്തമായിരുന്നില്ല ആയിരുന്നു അവരുടെ രണ്ടുപേരുടെ മുഖം മാത്രം അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ കല്യാണച്ചക്കനും കല്യാണ പെണ്ണും ഒരു കാറപകടത്തില് മരണപ്പെട്ടു ഈ ഒരു കഥ കേട്ട് മിസ്സൂക്കി ആകെ ഷോക്ക് ആയിട്ട് ഇരിക്കുകയാണ് എൻറെ കഥ കേട്ട് നീ പേടിച്ചില്ലേ ഇതും പറഞ്ഞ കെഞ്ചി ആ ഒരു സന്തോഷത്തില് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ പട്ടാപ്പകലെ അവൾക്ക് ചുറ്റും ഇരുട്ട് പടരുന്നത് പോലെ കെഞ്ചിക്ക് തോന്നി തന്നെയാരോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ അവള് താഴേക്കും മേലയ്ക്കും ഒക്കെ നോക്കുന്നുണ്ട് ആരോ വെല്ലടിക്കുന്ന ശബ്ദം കേൾക്കാം അവള് ചുറ്റും നോക്കിയിട്ട് ആരെയും കാണാനില്ല ഇത് കണ്ട് മിസൂക്ക് ആകെ കൺഫ്യൂസ് ആയി ഹേയ് നിനക്ക് എന്താ പറ്റിയത് ഈ സമയത്ത് കെഞ്ചി ആണെങ്കിലേ പതിയെ പതിയെ റെസ്റ്റോറന്റിന്റെ ഗ്ലാസ് വഴി പുറത്തേക്ക് നോക്കി അവള് വെളിയിൽ എന്തിനെയോ കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് സ്റ്റേ അടുത്ത സീനില് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ അനീകിയാണ് കാണിക്കുന്നത് അവനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവന് അനിയന്റെ ഒരു ഫോൺ കോൾ വരും ഇത് പതിവില്ലാത്തതാണല്ലോ കസറ്റോ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അപ്പുറത്ത് നിന്ന് കസോറ്റോ പേടിച്ച് കരഞ്ഞോണ്ടാണ് ചേട്ടനോട് സംസാരിക്കുന്നത് ചേട്ടാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ചടങ്ങുകളൊക്കെ ചെയ്യോ ചേട്ടന് എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ എന്നോട് ദേഷ്യമുണ്ടോ ഈ ഒരു ചോദ്യം കേട്ട് അനീക്ക് ആകെ അമ്പരന്ന് പോയി കസോറ്റോ നീ എന്തൊക്കെയാ പറയുന്നേ ഇവിടെ കസോറ്റോ മരണ വൈദ്യല് കരഞ്ഞോണ്ട് സംസാരിക്കുമ്പോ നമ്മളെ കാണിക്കുന്നുണ്ട് അവന്റെ തൊട്ടു മുന്നില് ആ ഇരുട്ടത്ത് ഒരു പ്രേതരൂപം കസോറ്റോ ആ പ്രേതത്തെ കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങി തന്റെ ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ആകെ പതറിപ്പോയ അനീക്ക് നീ എന്തിനേ കരയുന്നേ ഞാൻ ഇപ്പോ വരാന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും കസോറ്റോ മറ്റാരോടോ സംസാരിക്കുന്നുണ്ട് എന്റെ അടുത്തേക്ക് വരരുത് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് പിന്നെ അനിയന്റെ യാതൊരു ഒച്ച അനുക്കും കേൾക്കാനില്ല ആകെപ്പാടെ പേടിച്ചു പോയ നായകൻ വേഗം തന്നെ കസോറ്റോ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഓടിയെത്തി അവൻ എത്ര തന്നെ ഡോറില് തട്ടി നോക്കിയിട്ടും കസോറ്റോ ഡോർ തുറക്കുന്നില്ല ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് കസോറ്റോ തന്റെ രണ്ട് കണ്ണുകളും പൊട്ടിത്തെറിച്ച് വളരെ ക്രൂരമായി മരിച്ചു കിടക്കുന്നു അടുത്ത സീനിലെ അനീകിയും അവന്റെ പിതാവും കസോറ്റിന്റെ ഡെഡ് ബോഡി ഓട്ടോപ്സി ചെയ്ത ഡോക്ടറായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ആ ഡോക്ടർ പറയുന്നത് ഇതുപോലൊരു കേസ് തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കസോറ്റോ മരണപ്പെട്ടത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ആ ഒരു പ്രഷറിലാണ് അവന്റെ കണ്ണുകൾ രണ്ടും പൊട്ടിത്തെറിച്ചത് അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് പറ്റൂ ആ ഡോക്ടർ പറയുന്നത് എന്നാൽ നായകനെ തന്റെ അനിയന്റെ മരണം ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല താൻ ഇന്നലെ രാത്രി അവനോട് ഫോണിൽ സംസാരിക്കുമ്പോ അവൻ ആരെയോ കണ്ട് പേടിച്ച് കരഞ്ഞിരുന്നു ആ മുറിയിലെ മറ്റാരും ഉണ്ടായിരുന്നു അവൻ മറ്റാരോട് സംസാരിക്കുന്നത് താൻ കേട്ടതാണെന്ന് അനീക്ക് അച്ഛനോട് പറയും അതിന് യാതൊരു സാധ്യതയില്ല കാരണം മുറി അകത്ത് നിന്ന് ലോക്കായിരുന്നു മുറിയിലേക്ക് മറ്റാരും തന്നെ കയറിയിട്ടുമില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ടു പോകുമ്പോ നമുക്കത് മറക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും എല്ലാം ശരിയാവൂന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവനെ ആശ്വസിപ്പിക്കുകയാണ് എന്നാൽ അനീക്ക് തന്റെ സഹോദരൻ മരിച്ചത് ഹാർട്ട് ഫെയിലിയർ കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ തയ്യാറായി ായിരുന്നില്ല അവൻ കസോറ്റയുടെ ഫോണും ഫോണിലെ ഫ്രണ്ട്സിന്റെ ചാറ്റ് ഒക്കെ ചെക്ക് ചെയ്തു നോക്കി അപ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്നൊരു കാര്യം കണ്ടെത്തിയത് കസോറ്റ മരിക്കുന്നതിന് മുൻപ് അവനോടൊപ്പം ജോലി ചെയ്തിരുന്ന കെഞ്ചി എന്ന പെൺകുട്ടിയും ഇതേപോലെ തന്നെ കണ്ണുകളൊക്കെ പൊട്ടിത്തെറിച്ച് മരിച്ചിരുന്നു കെഞ്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് നമ്മുടെ നായിക മിസൂക്കി അവൻ പിറ്റേന്ന് തന്നെ മിസൂക്കിയെ ചെന്ന് കാണുന്നുണ്ട് കെഞ്ചി മരണപ്പെട്ട് കറക്റ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതേ രീതിയിലെ കസോറ്റയും മരണപ്പെട്ടു ഇതിന് പിന്നിലെ വിചിത്രമായ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് നമുക്ക് കണ്ടെത്തണമെന്ന് അവൻ മിസൂക്കിയോട് പറയും ഈ ഒരു സമയത്ത് മിസൂക്കിയുടെയും കെഞ്ചിയുടെയും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത് അന്ന് കെഞ്ചിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ അന്ന് കെഞ്ചി ആ റെസ്റ്റോറന്റിന്റെ വെളിയിൽ എന്തിനെയോ കണ്ട് വല്ലാതെ ഭയന്ന് പോയി താഴേക്ക് വീണു ഇത് കണ്ട് മിസൂക്കി നിനക്ക് എന്താ പറ്റിയത് നീ ആരെയും നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ കെഞ്ചി തന്റെ കണ്ണുകൾ വെട്ടിക്കാതെ കൂട്ടുകാരിയോട് പറയും അതവളാണ് അവൾ എന്നെ തേടിയെത്തി ഈ ഒരു കാര്യം പറഞ്ഞവള് ിലെ മിസ്സൂക്കിയുടെ കയ്യൊക്കെ മാന്തി പറിക്കുന്നുണ്ട് മിസൂക്കിക്ക് ആണെങ്കിലേ ഇവിടെ എന്തായാലും നടക്കുന്ന യാതൊരു പിടുത്തുമില്ല പെട്ടെന്ന് എന്തോന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കാം കെഞ്ചി താഴെ അനക്കൂല്ലാതെ കിടക്കുന്നുണ്ട് നോക്കുമ്പോ കെഞ്ചി തന്റെ രണ്ട് കണ്ണുകളും പൊട്ടിച്ചിതറി അതിക്രൂരമായ രീതിയിൽ മരിച്ചു കിടക്കുന്നു ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിലെ ഹോട്ടൽ സ്റ്റാഫായ അക്കീറ എന്നൊരു ചെറുപ്പക്കാരനെയാണ് കാണിക്കുന്നത് അക്കീറ അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു ലേഡീസ് സ്റ്റാഫ് അവന്റെ അടുത്തേക്ക് പറയും നീ അറിഞ്ഞോ ഇവിടെ വരുന്ന ഗസ്റ്റിനെ ഡ്രിങ്ക്സ് കൊണ്ടുവരുന്ന രീതിയിൽ മരണപ്പെട്ടു കൊണ്ടുവരുന്നില്ലേനതിരമായ രീതിയില് മരണപ്പെട്ടുല്ലേ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ട് താമസിക്കാനായിട്ട് വന്നത് അതിലെ രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഈയൊരു കാര്യം കേട്ട് അക്കീറ ആകെ അന്തിച്ചു നിൽക്കാണ് അവൻ പെട്ടെന്ന് തന്നെ ഓടി ചെന്ന് രജിസ്റ്റർ ബുക്കൊക്കെ എടുത്ത് ആ മൂന്ന് കൂട്ടുകാരുടെ പേരുകളും ചെക്ക് ചെയ്ത് നോക്കി മറുവശത്ത് നായകനും മിസുകിയും ചേർന്ന് ഇക്കോ എന്നൊരു പെൺകുട്ടിയെ കാണാനായിട്ട് ചെന്നു ഈ ഇക്കോ എന്ന പെൺകുട്ടിയും മരിച്ച കസോറ്റയും കെഞ്ചിയും ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത് അവര് മൂന്ന് പേര് ഒന്നിച്ചാണ് അന്ന് ട്രിപ്പിന് പോയതും ഇവരെ രണ്ടുപേരെ കണ്ടതും ഇക്കോന്റെ മുഖത്ത് യാതൊരു ഭാവം മാറ്റവും ഇല്ല അവളെ തെരഞ്ഞെ ഇവരെന്തെങ്കിലും വരുമെന്ന് ഇക്കോയ്ക്ക് അറിയാമായിരുന്നു ഇപ്പോ മിസോക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കും കെഞ്ചിയും കസോറ്റയും വിചിത്രമായ രീതിയിലെ ഒരേ പോലെയാണ് മരിച്ചത് ഓട്ടോപ്സി റിപ്പോർട്ടിലെ അവര് രണ്ടുപേരും മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമാണെന്നാണ് പറയുന്നത് പക്ഷേ അത് സത്യമല്ല ഇതിന് പിന്നില് മറ്റേന്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതെന്താണെങ്കിലും ഞങ്ങൾക്കറിയണമെന്ന് മിസ് ൂക്കി ആ പെൺകുട്ടിയോട് പറയും ഇത് കേട്ടതും ഇക്കോ ആകെ ഭയന്ന് വരയ്ക്കാൻ തുടങ്ങി ഉറപ്പായും അവര് രണ്ടുപേരെ കൊന്നത് അവളാണ് അതാരെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇക്കോ ആ പേര് മാത്രം പറയാൻ തയ്യാറായില്ല അവൾക്ക് പേടിപ്പെടുത്തുന്ന രീതിയില് വലിയ രണ്ട് കണ്ണുകളുണ്ട് കയ്യിലൊരു മണിയുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ മറുവശത്ത് അക്കീറയാണെങ്കിലേ ഹോട്ടലിലെ രജിസ്റ്റർ ബുക്ക് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി മരിച്ചിരിക്കുന്ന രണ്ടുപേരെ ഇവിടെ താമസിക്കാനായിട്ട് വന്നിരുന്ന കെഞ്ചിയും കസോറ്റിയാണെന്ന് അവന് മനസ്സിലായി അന്നവർക്ക് മുറി കാണിച്ചു കൊടുത്തതും അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ പയ്യനായിരുന്നു അന്ന് രാത്രി അക്കീറ ആ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരെന്തോ പ്രേതകഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെ അന്നവരെ ട്രിപ്പിന് വന്നപ്പോ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത് കെഞ്ചി അന്ന് മെസൂക്കി പറഞ്ഞു കൊടുത്തിരുന്ന ആ കല്യാണ ഫോട്ടോയെക്കുറിച്ചുള്ള കഥയാണ് തന്റെ രണ്ടു കൂട്ടുകാരോടും പറയുന്നത് അവരെ പേടിപ്പിക്കാനായിട്ട് ഇക്കോയാണെങ്കിലേ എനിക്കൊന്നും കേൾക്കണ്ടേ എന്ന് പറഞ്ഞ് തന്റെ ചെവിയൊക്കെ പൊത്തി പിടിച്ചിരുന്നു ഇവരങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് അവർക്കുള്ള ഡ്രിങ്ക്സും കൊണ്ട് ഹൊറുട്ടോ എന്നൊരു പയ്യൻ ആ മുറിയിലേക്ക് വരുന്നത് ഹൊറുട്ടോ ജപ്പാനിലെ ട്രഡീഷണൽ ഒക്കെ വിൽക്കുന്ന ഒരു ലിക്കർ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഡ്രിങ്ക്സ് കൊടുക്കാൻ വന്ന ഹൊറുട്ടോ ആണെങ്കിലെ ഇതൊക്കെ എന്ത് കഥയാണ് ഞാനൊരു കഥ പറയാന്ന് പറഞ്ഞ് ഒരു പ്രേത കഥ അവരോട് പറയാൻ തുടങ്ങി ഇത് വെറൊരു കഥയല്ല ശരിക്കും നടന്നതാണ് അങ്ങനെ ഹൊറോട്ടോ കഥ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ആ ഹോട്ടലിലെ സ്റ്റാഫായിട്ടുള്ള അക്കീറ ആ മുറിയിലേക്ക് ഫുഡും കൊണ്ടുവരുന്നത് അക്കീറയും ആ പ്രേതകഥ കേട്ട് അവിടെ അങ്ങ് നിന്നുപോയി ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകാരുന്നു അപ്പോ കുറെ നേരമായിട്ട് ഒരു സ്ത്രീ അയാളുടെ പിന്നാലെ ഫോളോ ചെയ്തു വന്നു തന്റെ പിന്നിൽ നിന്ന് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കാം എന്തോ പന്തി കേട് തോന്നി അയാള് തിരിഞ്ഞു നോക്കുമ്പോ മുടിയൊക്കെ അഴിച്ചിട്ട് പേടിപ്പെടുത്തുന്ന വലിയ കണ്ണുകളുമായിട്ടൊരു പ്രേതരൂപം ഈ ഒരു കാഴ്ച കണ്ടയാള് വീണ്ടും മുന്നോട്ട് നടക്കും തോറും അയാളുടെ ഉള്ളില് മരണഭയമാണ് എത്ര ദൂരം ചെന്നാലും ആ സ്ത്രീ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തില് അയാൾക്ക് വല്ലാതെ ദേഷ്യം വന്നു കുറെ നേരായല്ലോ ഈ സ്ത്രീ തന്റെ പിന്നാലെ വരുന്നു തിരിഞ്ഞ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ ആ സ്ത്രീയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് ആ സ്ത്രീയുടെ മുഖം അയാൾക്കിപ്പോ കാണാൻ വയ്യ മുഖം മുടികൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോ ആ സ്ത്രീ അയാളോട് പറയും നിനക്കെന്നെ നന്നായിട്ട് അറിയാം നിനക്ക് നിനക്കെന്റെ പേരറിയാലോ ഹൊരോട്ട് പറഞ്ഞ ആ ഒരു കഥ ഇപ്പോ നായകനോടും മിസൂക്കിയോടും പറഞ്ഞോണ്ടിരിക്കയാണ് ആ സ്ത്രീയുടെ സംസാരം കേട്ട് അയാൾക്ക് വല്ലാതെ ദേഷ്യം വന്നു നിന്റെ പേരറിയാവുന്ന മറ്റാരെങ്കിലും കാണും നീ അവരോട് ചെന്ന് ചോദിക്കി നിന്റെ പേരൊന്നും എനിക്കറിയില്ല എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് അയാൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി അപ്പൊ തന്നെ ആ സ്ത്രീ അയാളെ നോക്കിയിട്ട് യു ആർ നെക്സ്റ്റ് എന്ന് കൈ ചൂണ്ടിക്കാണിച്ചു കഥ ഇത്രയേ ഉള്ളൂ എന്നാ ഈ കഥ പറഞ്ഞു തീർന്നെങ്കിലും ഇക്കോ മനപൂർവ്വം ആ സ്ത്രീയുടെ പേര് അവരോട് രണ്ടു പേരോടും പറയുന്നില്ല ആ സ്ത്രീയുടെ പേരെ ആരൊക്കെയാണോ കേൾക്കുന്നത് ആരൊക്കെയാണ് പറയുന്നത് അവരെയൊക്കെ ആ സ്ത്രീ കൊന്നു കളയും ഞാൻ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞ് അവള് കിച്ചണിലേക്ക് പോയി ഇപ്പോ മിസോക്കി നായകനോട് ചോദിക്കും അല്ല അവൾ എന്തിന്റെ എന്റെ കൈ ചൂണ്ടിയിട്ട് യു ആർ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഇനി ഞാനെങ്ങാനും മരിക്കോ അതിനെ അനിയ്ക്ക് പറയും അവള് നമ്മളോട് പ്രേതകഥ പറഞ്ഞു എന്നല്ലാതെ ആ പ്രേതത്തിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോ കഥയ്ക്കല്ല പ്രശ്നം ആ പ്രേതത്തിന്റെ പേരാണ് പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ മിസൂക്കിയെ സമാധാനപ്പെടുത്തി എന്നാൽ ഇക്കോ ചായ എടുക്കാൻ പോയിട്ട് കുറെ നേരായി അവളെ കാണാനില്ല ഞാനൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് അനീക്കി അവളെ തെരഞ്ഞെ കിച്ചണിലേക്ക് ചെന്നു അവിടെ ഇക്കോ ഉണ്ടായിരുന്നില്ല നായകൻ ഇക്കോയെ തെരഞ്ഞ് അവളുടെ മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് എന്തൊക്കെയോ തട്ടിമറിച്ചിടുന്ന ശബ്ദം കേൾക്കുന്നത് അനീക്ക് പതിയെ ചെന്ന് ആ മുറി തുറന്ന അകത്തേക്ക് ചെല്ലുമ്പോ കാണുന്നത് ഇക്കോ കയറില് കിടന്ന് ജീവന് വേണ്ടി പിടയുന്നതാണ് അങ്ങനെ നായകനും മിസുകയും ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി അനീക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ ഫോൺ ചെയ്യുന്നുണ്ട് അവനാണെങ്കിലേ ഈ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് വീടിന്റെ നമ്പറോ അഡ്രസ്സോ ഒന്നും തന്നെ അറിയില്ല ആ അഡ്രസ് തെരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് മിസൂക്കിയുടെ തൊട്ടടുത്ത് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഇക്കോ പതിയെ ഒരു പേര് പറയും ഷിറായിസൻ ആ പേര് പറഞ്ഞതും ഇക്കോയുടെ ബോധം പോയി അനിയ്ക്ക് ആംബുലൻസിനെ വിളിച്ച് ഓടി വന്ന് ബോധമില്ലാതെ കിടന്നിരുന്ന ഇക്കോയെ എണീപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോ മിസൂക്കി നായകനോട് പറയും അവൾ ആ പ്രേതത്തിന്റെ പേര് പറഞ്ഞു ഷിറായിസൻ അടുത്ത സീനിലെ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്ന ഇക്കോ മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു അവള് കണ്ണു തുറന്ന ഉടനെ തന്നെ മിസൂക്കി ആകെപ്പാട് വെപ്രാളത്തില് ഇക്കോയോട് ചോദിക്കും നീ ഒരു പേര് പറഞ്ഞില്ലേ ഷിറായ്സൻ അതാരാ മിസൂക്കിക്കാണെങ്കില് യാതൊരു സമാധാനവും ഇക്കോയ്ക്ക് ഇപ്പോ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും അവൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒത്തിരി സങ്കടത്തോടെ അവരോട് രണ്ടുപേരോടും മാപ്പ് പറഞ്ഞു കാരണം ഷിറായ്സൺ എന്ന പേര് ഒരു ശാപമാണ് താൻ അറിയാതെ ആ മരണവെപ്രാളത്തിൽ പറഞ്ഞതാണ് അധികം വൈകാതെ ഷിറായ്സൻ അവള് നിങ്ങളെയും തേടി വരും ഇത് കേട്ട് നായകന്റെയും മിസൂക്കിയുടെയും മുഖത്ത് മരണഭയുവാണ് മറുവശത്ത് അക്കീറ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റോഡിലെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ മിന്നാൻ തുടങ്ങി ആകെ മൊത്തത്തിലെ അവിടെ സൈലന്റായി പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നത് ആകെ ഭയന്ന് പോയ അക്കീറ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പതേ കുറച്ച് ദൂരയായി കയ്യിലൊരു മണിയൊക്കെ പിടിച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു പ്രേതരൂപം അതവനെ തന്നെ നോക്കി നിൽക്കുക ആ സ്ത്രീയുടെ കണ്ണുകള് കയ്യിലെ ബെല്ല് ഇതൊക്കെ കണ്ടപ്പോ തന്നെ അത് ഹൊറൂട്ടോ പറഞ്ഞ കഥയിലെ ആ പ്രേതമാണെന്ന് അക്കിറക്കി മനസ്സിലായി അവൻ ആ പ്രേതത്തെ കണ്ട് പേടിച്ച് പറ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി ഇവിടെ ഹോസ്പിറ്റലില് ഇക്കോയിണെങ്കിലെ ആ പ്രേതത്തെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട് ഹൊറൂട്ടോ അന്ന് ഈ കഥ പറഞ്ഞു കേട്ടപ്പോ ഇതൊരു റിയൽ സ്റ്റോറിയാണെന്ന് താൻ വിശ്വസിച്ചില്ല വെറും ഒരു കെട്ടുകഥയാണെന്നാണ് കരുതിയത് എന്നാൽ കെഞ്ചി കസോറ്റോ അവര് രണ്ടുപേരെയും അവള് കൊന്നതിന് ശേഷമാണ് ഈ കഥ സത്യം തനിക്ക് മറുവശത്ത് അക്കീറ പേടിച്ചറി അവിടുന്ന് നോടി രക്ഷപ്പെട്ടു ഒരു ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് മറഞ്ഞിരുന്നു എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോ ഷിറൈസൻ അവന്റെ തന്നെ പേടിച്ചുറച്ച് അക്കീറ താഴേക്ക് മറിഞ്ഞു വീണു ആ പ്രേതം അവന്റെ അടുത്തേക്ക് അടുത്തേക്ക് വരാൻ തുടങ്ങി അക്കീറ ആ പ്രേതത്തെ കണ്ട് കരയുന്നത് കാണിച്ചാണ് ആ സീൻ അവിടെ കട്ടാവുന്നത് പിറ്റേ ദിവസം മിസൂക്കി ലൈബ്രറിയിൽ ഇരുന്ന് നോട്ട് എഴുതുന്ന നേരത്ത്

വളരെ വിചിത്രമായ രീതിയില് മരണപ്പെട്ടത് ഇക്കാര്യം ഫിയോമി തന്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഇതൊരു അമാനുഷികത നിറഞ്ഞ കേസാണെന്നൊക്കെ പറഞ്ഞ മാമിയ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ തയ്യാറാവില്ല അതുകൊണ്ട് ഇക്കാര്യം ഫിയൂമി ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷമാണ് പറയുന്നത് ആ ലേഡി കെഞ്ചിയുടെ മരണത്തെക്കുറിച്ചാണ് ഇപ്പോ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഫിയോമിയും തന്റെ മകളും പാർക്കിലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞ് എന്തിനാന്നറിയില്ല പാർക്കിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോയി അങ്ങനൊരു കാർ ആക്സിഡന്റിൽ അവരുടെ മകളെ അവർക്ക് നഷ്ടപ്പെട്ടു ഈ ഒരു സങ്കടത്തിൽ നിന്ന് അവർക്ക് ഇതുവരെ പുറത്തേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം മാമിയ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോ ഫിയോമി താനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് അയാളോട് പറയുന്നുണ്ട് അവര് രണ്ടുപേരും ഈ പ്രേതത്തിലോ പ്രേത കഥകളിലൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല സത്യത്തിലെ ആ രണ്ടു കുട്ടികളും മരിച്ചത് പ്രേതകഥ കേട്ടിട്ടാണോ അതോ ഓട്ടോപ്സിയിൽ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് തന്നെയാണോ ആദ്യം അത് കണ്ടെത്താനായിട്ട് ആ സ്ത്രീ മാമിയോട് പറയും അതേസമയം തന്നെ ഇക്കോ നായകനും മിസൂക്കും വേണ്ടി ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം താൻ ആ ശാപത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരോട് ആ പേര് പറഞ്ഞത് ആ ഒരു കുറ്റബോധം അവൾക്ക് ഇനി വേണ്ടത് ആ കഥയ്ക്ക് പിന്നില് മറഞ്ഞിരിക്കുന്ന സത്യങ്ങള് എങ്ങനെയും കണ്ടെത്തണം ഈ കഥ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഹൊറൂട്ടോ എന്ന ആ പയ്യനാണ് ആദ്യം തന്നെ അവനെ കണ്ടെത്തണം എന്നാലേ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടെത്താനായിട്ട് പറ്റൂ ഈ കാര്യങ്ങളൊക്കെയാണ് ഇക്കോ ആ കത്തിൽ എഴുതുന്നത് അന്ന് രാത്രി മിസൂക്കി കിച്ചണില് കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഓവനിൽ വെച്ചിരുന്ന ഫുഡൊക്കെ ആകെ കരിഞ്ഞുപോയി അവിടെ മൊത്തത്തിൽ പുകയായി ഈ സമയത്ത് മിസൂക്കി ആ പുകയിലേക്ക് നോക്കുമ്പോ അവൾക്ക് അതിലെ കെഞ്ചിയുടെ പ്രേതത്തെ കാണാം പെട്ടെന്ന് ആ രൂപം മറഞ്ഞുപോയി ആകെ ഭയന്നുപോയ ഉടനെ തന്നെ ിന്നെ നായകനെ ഒന്നിച്ച് ഫുഡ് കഴിച്ചാലോ എനിക്കെന്തോ തനിച്ചിരിക്കാൻ പേടിയാണെന്ന് അവൾ അനീക്കയോട് പറയുന്നുണ്ട് അങ്ങനെ നായകനും മിസോക്കിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി അവരൊന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു അവര് പരസ്പരം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മിസോക്കി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവള് ക്ലാസ് കഴിഞ്ഞ് ട്രെയിനിൽ പോകുന്ന സമയത്ത് ആരൊരാള് മിസോക്കിയോട് വളരെ മോശമായിട്ട് പെരുമാറി ആ സമയത്ത് കെഞ്ചിയാണ് അന്ന് അവളെ രക്ഷിച്ചത് പറഞ്ഞു വന്ന അന്ന് തനിക്ക് മറ്റു സുഹൃത്തുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അന്ന് മുതലാണ് കെഞ്ചി തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായത് രണ്ടുപേരും വേറെ വേറെ കോളേജിലായിരുന്നെങ്കിലും അവരെന്നും കാണും ഒത്തിരി കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് ഇപ്പോ തന്റെ ഒരേ ഒരു സുഹൃത്ത് തനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് മിസോക്കി ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് അപ്പോ അനിയ്ക്ക് പറയും നീ സങ്കടപ്പെടല്ലേ ഇപ്പൊ നിനക്ക് സംസാരിക്കാൻ ഞാനില്ലേ ഇത് കേട്ടത് മസൂക്കി ആദ്യമായിട്ടാണ് അവനെ അവനു നോക്കിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഇക്കോ താൻ എഴുതിയ കത്തില്ലേ അത് പോസ്റ്റ് ബോക്സിലിട്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെയുള്ള ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങി തനിക്ക് ചുറ്റും ഇരുട്ട് മൂടുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്നാണ് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് അവൾ ആ ഇരുട്ടിലേക്ക് നോക്കുമ്പോ ഷിറായിസിന്റെ പ്രേതം അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ആ പ്രേതത്തെ കണ്ട് പേടി ചേർന്ന സ്റ്റക്കായിട്ട് നിൽക്കുന്ന നേരത്താണ് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത് ഇക്കോ നീ ഇതുവരെ ഉറങ്ങിയില്ലേ വാ നമുക്ക് മുറിയിലേക്ക് പോവാന്ന് പറഞ്ഞ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഇക്കോ ഒന്നും തന്നെ മിണ്ടാതെ അനങ്ങാതെ നിൽക്കുക പെട്ടെന്ന് അവൾ ആ ഇരുട്ടിലേക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ട് പറയും ദാ ആ സ്ത്രീ അവൾ ഇവിടെ എത്തി അവൾ എന്നെ കൊല്ലെന്ന് പറഞ്ഞ് ആകെ ബഹളം വെക്കുന്നുണ്ട് എന്നാ നഴ്സിനെ ആ കോറിഡോറില് അങ്ങനെ ആരെയും കാണാനില്ല ഇക്കോ ഓരോ തവണ ആ പ്രേതത്തെ നോക്കും തോറും അത് വളരെ അടുത്തേക്ക് അടുത്തേക്ക് വന്നോണ്ടിരുന്നു പിന്നെ പറയണ്ടല്ലോ അവള് തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് നോടാൻ തുടങ്ങി അങ്ങനെ അവള് മരണബൈതില് അവിടെ നിന്ന് നോടുന്ന സമയത്ത് ഇക്കോ താഴേക്ക് മറിഞ്ഞു വീണു ആകെ പേടിച്ചു പോയ ഇക്കോ ആ പ്രേതത്തെ തിരിഞ്ഞു നോക്കി പിന്നെ കേൾക്കുന്നത് അവളുടെ അലർജിയാണ് ഷിറായ്സൻ അവളുടെ രണ്ട് കണ്ണുകളും കുത്തി പൊട്ടിച്ച് ഇക്കോയെ കൊന്നുകളഞ്ഞു ഒരു ക്രൂരമായ കാഴ്ച കണ്ട് ആ നേഴ്സാകെ ഷോക്കായിട്ട് നിൽക്കുക അവർക്ക് ആ പ്രേതത്തെ കാണാൻ വയ്യ ഇക്കോയുടെ കണ്ണ് പൊട്ടിത്തെറിച്ച് മരിച്ചു കിടക്കുന്നതാണ് ആ നേഴ്സ് കാണുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ ഇക്കോയെ കാണാനായിട്ട് റിപ്പോർട്ടർ മാമിയ അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി കുറെ നേരായിട്ട് ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരും ഡോറ് തുറക്കുന്നില്ല അപ്പോ ഇത് വന്ന രണ്ട് സ്റ്റുഡൻസ് പറയും ഇക്കോ വീട്ടിലില്ല അവള് തൊട്ടടുത്ത ഹോസ്പിറ്റലിലാണ് ഉടനെ തന്നെ മാമിയ ഇക്കോയെ ത്തെറി ഹോസ്പിറ്റലിൽ എത്തി എന്നാ അവിടെ എത്തിയതിനു ശേഷമാണ് ഇക്കോ ഇന്നലെ രാത്രി മരണപ്പെട്ട കാര്യം അറിയുന്നത് ഇക്കാര്യം അയാളെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവിടെ തന്നെ നമ്മുടെ നായകനും മിസൂക്കിയും ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് അയാളെ കാണുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അവരെ ശല്യം ചെയ്യണ്ട പിന്നെ കണ്ട് സംസാരിക്കാന്ന് കരുതി മാമിയ തൽക്കാലത്തേക്ക് അവരോടൊന്നും തന്നെ സംസാരിക്കുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞ് അനിയ്ക്ക് തന്റെ അപ്പാർട്ട്മെന്റിലെത്തി തന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് തന്റെ മുറിയിൽ നിന്ന് അനിയന്റെ കരച്ചിൽ കേൾക്കുന്നത് അവൻ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ കസാറ്റോ തന്റെ മുറിയിൽ ഇരുന്ന് കരയുന്നു ഈ ഒരു കാഴ്ച അവനെ കൊണ്ട് വിശ്വസിക്കാനെ വയ്യ ചേട്ടാ നീ എന്നെ വെറുക്കുന്നുണ്ടോ ഞാൻ കാരണല്ലേ അമ്മ മരിച്ചത് എനിക്ക് ജന്മം നൽകിയത് കൊണ്ടല്ലേ ോട് ദേഷ്യായിരിക്കും ഈ കാണുന്നത് സത്യമല്ലാന്ന് അറിയാം അവൻ സങ്കടത്തോടെ അനിയനെ സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല പിന്നെ അമ്മയ്ക്ക് നിന്നെ ഒരിക്കലും വെറുക്കാനും കഴിയില്ല ഇത് പറഞ്ഞതും കസോറ്റോ തലയുയർത്തി ചേട്ടനെ നോക്കി പെട്ടെന്നാണ് അനീക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത് ഈ കണ്ടതെല്ലാം തന്നെ ഒരു സ്വപ്നായിരുന്നു ഇപ്പോ മിസോക്കിയും നായകനും ചേർന്ന് ഈ പ്രേതകഥ പറഞ്ഞു കൊടുത്ത ഹൊറോട്ടോ എന്ന പയ്യനെ തെരഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കോ മരിക്കുന്നതിന് മുൻപ് അവർക്കൊരു കത്തെഴുതിയിരുന്നില്ലേ അങ്ങനെയാണ് അവര് ഹൊറോട്ടോയെ തെരഞ്ഞിറങ്ങിയത് ഇവരെ രണ്ടുപേരും ഹൊറോട്ടോയെ തെരഞ്ഞെത്തുന്നതിന് മുന്നേ നമ്മുടെ റിപ്പോർട്ടർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ു നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഇക്കോ ഫ്രണ്ട്സ് തുടർന്ന് റിപ്പോർട്ടർ താൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കസോറ്റന്റെ ബ്രദർ അനീക്കിയാണെന്ന് അറിഞ്ഞപ്പോ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മാമിയ അവരോട് ചോദിക്കുന്നുണ്ട് എന്നാൽ നടന്ന കാര്യങ്ങളോ ആ പ്രേത കഥയോ അദ്ദേഹത്തോട് പറയാൻ അവര് രണ്ടുപേരും തയ്യാറായില്ല കാരണം അവര് തന്നെ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണോന്നറിയാതെ വട്ടം തിരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ടും മാമിയ മടങ്ങി പോവാനായിട്ട് തയ്യാറായില്ല അയാള് നേരെ കസോറ്റോ കെഞ്ചി ഇക്കോ ഇവര് പേരും താമസിച്ചിരുന്ന ആ ഹോട്ടലിലേക്ക് പോയി അവിടത്തെ സ്റ്റാഫിനോട് കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോ ആ ലേഡീസ് സ്റ്റാഫ് പറയും എനിക്ക് അവരെ മൂന്നുപേരെ പറ്റി കൂടുതലൊന്നും തന്നെ അറിയില്ല അവരോട് കൂടുതൽ സംസാരിച്ചതും അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്തിരുന്നത് മറ്റൊരു സ്റ്റാഫാണെന്ന് പറഞ്ഞ് ആ സ്റ്റാഫിന്റെ അഡ്രസ് നമ്മുടെ അക്കീറയുടെ അഡ്രസ് റിപ്പോർട്ടർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാമിയ ഹോട്ടൽ സ്റ്റാഫായിരുന്ന അക്കീറിയെ കാണാനായിട്ട് അവന്റെ വീട്ടിലെത്തി അക്കീറയാണെങ്കിൽ ആ പ്രേതത്തെ കണ്ടത് മുതല് വീട്ടിൽ കയറി ഒളിച്ചിരിക്കുന്നതാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിട്ടില്ല ജോലിക്കും പോയിട്ടില്ല മറു നമ്മുടെ നായകനും മിസൂക്കിയും ഈ പ്രേതകഥ അവർക്ക് പറഞ്ഞു കൊടുത്ത ആ പയ്യനെ തെരഞ്ഞെ ഹൊറോട്ടോ ജോലി ചെയ്തിരുന്ന ആ ബാറിലെത്തി എന്നാൽ അവിടെ എത്തിയതിനു ശേഷമാണ് ഹൊറോട്ടോ മരണപ്പെട്ടതായിട്ട് അവർക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോ അനീക്ക് അയാളോട് ചോദിക്കും ഹൊറോട്ടോ നിങ്ങളോട് ഏതെങ്കിലും പ്രേതത്തിന്റെ കഥ പറഞ്ഞിരുന്നോ ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് ഹേയ് അങ്ങനെ കഥയൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അവൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവനൊരു ഡയറിയെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു ഹൊറോട്ടോ വീട് ക്ലീൻ ചെയ്യുമ്പോഴാണ് അവൻ എഴുതിയിരുന്ന ഒരു ഡയറി കണ്ടെത്തിയത് ആ ഡയറിയിലെ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കഥയുണ്ടായിരുന്നു ഹൊറോട്ടോന്റെ വീടിന് തൊട്ടായിട്ട് ഒരു റിട്ടയർഡ് അധ്യാപകൻ താമസിച്ചിരുന്നു ആ ടീച്ചറാണ് ഹൊറോട്ടോക്ക് ആ പ്രേതകഥ പറഞ്ഞു കൊടുത്തത് അവനത് അന്ന് തന്നെ തന്റെ ഡയറിയിൽ എഴുതി പിന്നെ എന്തോ അങ്ങനെ തന്നെ ആ കഥയങ്ങ് മറന്നുപോയി പിന്നീട് ഈ ഇരുപതാമത്തെ വയസ്സിലാണ് അവൻ ആ ഡയറി കണ്ടുകിട്ടിയതും ആ കഥ വായിച്ചതും ഇതൊക്കെ കേട്ടപ്പോ ആ ബാറിന്റെ ഓണർ അവനെ കളിയാക്കി ഒരു കഥയൊക്കെ ആരെങ്കിലും മറക്കോ ഈ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നാണ് ആ ബാറിന്റെ ഓണർ പറയുന്നത് ഇപ്പോ സത്യങ്ങൾ കണ്ടെത്താൻ ഹൊറോട്ടോ ജീവനോടെ ഇല്ല അന്നവൻ ചെറുപ്പത്തിലെ കഥ കേട്ടെങ്കിലും മരിക്കാതിരുന്നത് ഹൊറോട്ടോ അന്ന് കഥ മറന്നു പോയത് കൊണ്ടാണ് ഇനി ഒരേ ഒരു വഴി അവൻ ഈ കഥ പറഞ്ഞു കൊടുത്ത അധ്യാപകനെ കണ്ടെത്തണം അയാൾ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല സമയം തന്നെ മാമിയ ഇവിടെ നമ്മുടെ അക്കീറിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ മൂന്ന് കൂട്ടുകാരും മരണപ്പെട്ടു ഞാനും മരണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ആ പ്രേതത്തിനെ ഞാൻ ഇത്ര തൊട്ടടുത്ത് കണ്ടു ഞാൻ അവളുടെ കണ്ണിലേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു ഒരു മണിക്കൂറ് രണ്ടു മണിക്കൂറ് അങ്ങനെ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ആ പ്രേതൊങ്ങ് മറഞ്ഞുപോയി ീറ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മാമിയ തന്റെ റെക്കോർഡിംഗ് ടേപ്പില് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് രാത്രി ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചെത്തിയ മാമിയ ഒരുപാട് തവണ അക്കീറയുടെ വോയിസ് റെക്കോർഡിംഗ് കേട്ടുകൊണ്ടേയിരുന്നു ആ പയ്യൻ ഷിറായിസൻ എന്ന പ്രേതത്തിന്റെ പേര് പലതവണ അയാളോട് പറഞ്ഞിരുന്നു ആ പേര് മാത്രം മാമിയയുടെ മനസ്സിൽ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ ഇതൊക്കെ ഉള്ളതാണോ ഈ ശാപം പ്രേതകഥ ഇതൊക്കെ സത്യമാണോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മാമിയ ഒന്ന് മയങ്ങാനായിട്ട് കിടന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലെ ഷിറൈസന്റെ പ്രേതം നിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പേട് ചേർന്നു പോയ മാമിയ അവിടെ നിന്ന് എണീറ്റ് നോക്കുമ്പോ ആരെയും കാണാനില്ല താനിപ്പോ ആ പ്രേതത്തെ കണ്ടത് തന്നെ മാമിയ വിശ്വസിക്കാൻ തയ്യാറല്ല ആ കറക്റ്റ് സമയത്താണ് അയാൾക്ക് വൈഫിന്റെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വൈഫിനോടും പറയുന്നുണ്ട് കാരണം ഇവര് രണ്ടുപേരും പ്രേതത്തിലോ ഭൂതത്തിലോ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല അല്പസമയം കഴിഞ്ഞ് മാമിയ നമ്മുടെ നായകനെ കാത്ത് ഒരുപാട് നേരെ ലോബിയിലിരുന്നു അങ്ങനെ അവനെ കണ്ട് അക്കീറ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അനീക്കയോട് പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആ പ്രേതത്തെ കാണുകയാണെങ്കില് കണ്ണെടുക്കാതെ ആ പ്രേതത്തിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കില് അവളിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാം ഒരു കാരണവശാലും പേടിച്ചോടാനോ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാനോ പാടില്ല എന്തോ എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല താൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് മാമിയെ പറയുന്നത് ഇതേ സമയം തന്നെ മിസ്സൂക്കി പുറത്തേക്ക് പോയി തിരികെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് ചുറ്റും ഇരുട്ട് പടരുന്നത് പോലെ പിന്നിൽ നിന്ന് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കാം മിസൂക്കി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കുറച്ച് ദൂരെയായി ആ പ്രേതം നിൽക്കുന്നുണ്ടാവും കയ്യിലൊരു മണിയൊക്കെ പിടിച്ചോണ്ട് ആകെ പേടിച്ചു പോയ മിസൂക്കി ഉടനെ തന്നെ നായികന് ഫോൺ ചെയ്ത് അവളിപ്പോ തന്റെ കൺമുന്നിലുണ്ട് എന്നെ രക്ഷിക്കൂ പറഞ്ഞ് കരയാൻ തുടങ്ങി നീ അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കി ഒരു കാരണവശാലും കണ്ണെടുക്കരുത് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞെ അനിക്ക് ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് എന്നാൽ മിസൂക്കിയാണെങ്കിലേ എത്ര നേരം ആ പ്രേതത്തെ നോക്കിക്കൊണ്ട് നിൽക്കും ആകെ ഭയന്നുപോയി അവള് തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അവൾ എങ്ങോട്ടൊക്കെ ഓടി ഒളിച്ചാലും അവിടെയെല്ലാം ആ പ്രേതം അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ആ പ്രേതത്തെ നോക്കും തോറും അത് അടുത്തേക്ക് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഈ സമയത്ത് മിസൂക്കി ആ പ്രേതത്തെ നോക്കാതെ താഴേക്ക് നോക്കി നിന്നെങ്കിലും കെഞ്ചിയുടെ പ്രേതം അവളെ ആ പ്രേതത്തെ നോക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് മിസൂക്കി നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക് പെട്ടെന്ന് ആരോ മിസൂക്കിയെ പിന്നിൽ നിന്ന് തൊട്ടു അവളാകെ ഭയന്നുപോയി അത് നമ്മുടെ അനീക്കിയായിരുന്നു അവൻ മിസൂക്കിയെ രക്ഷിക്കാനായിട്ട് ആ പ്രേതത്തിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോ മിസൂക്കി ഒന്ന് കണ്ണു വെട്ടിച്ചാലും പ്രേതത്തിന് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല പേടിക്കണ്ട ഞാനല്ലേ ഞാൻ പറഞ്ഞതുപോലെ നീ അതിന്റെ കണ്ണിലേക്ക് തന്നെ നോക്ക് ഇവര് പതിയെ പതിയെ ആ പ്രേതത്തിന്റെ കണ്ണിലേക്ക് നോക്കി നോക്കി തൊട്ടടുത്ത മുറിയിലേക്ക് നടക്കുന്നുണ്ട് കാരണം ഇത്രയടുത്ത് ആ പ്രേതത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് സേഫ് അല്ല രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് കുറെ നേരം ആ പ്രേതത്തെ നോക്കിക്കൊണ്ടേയിരുന്നു ആ പ്രേതവും കൊല്ലാനായിട്ട് കാത്തു നിൽക്കുക ഇവർ ഇവരിത്രയും നേരം കഴിഞ്ഞിട്ടും കണ്ണെടുക്കാതെ വന്നപ്പോ കെഞ്ചിയുടെ പ്രേതം മിസൂക്കിയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിനക്ക് എന്നോടൊപ്പം വന്നൂടെ നമുക്ക് ഒരുമിച്ച് പോവാം എന്നെ നീ ഒന്ന് നോക്ക് മിസൂക്കി തന്റെ കണ്ണ് വെട്ടിക്കാതെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അപ്പോഴേക്കും ഷിറായിസൻ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു അനീക്കി വേഗം തന്നെ മിസൂക്കിയെ എണീപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പതിയെ പതിയെ നടക്കാൻ തുടങ്ങി ഈ സമയത്ത് മിസൂക്കി ആ പ്രേതത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ അവള് മറ്റൊരു ലോകത്തെത്തി ചിലപ്പോ ഇത് മിസൂക്കി സ്വപ്നം കാണുന്നതായിരിക്കാം അവളിപ്പോ ഒത്തിരി പഴക്കം ചെന്നൊരു കെട്ടിടത്തിൽ ാണ് മിസൂക്കി പതിയെ പതിയെ മുന്നോട്ട് നടന്നു അപ്പത്തെ ഒരു സ്ത്രീ കുറെ തിരികളൊക്കെ കത്തിച്ച് ദുർമന്ത്രവാദം ചെയ്യുന്നതാണ് മിസൂക്കി കാണുന്നത് അങ്ങനെ അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു അവരെ മണിക്കൂറുകളോളം ആ പ്രേതത്തെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ആ പ്രേതത്തിനെ അവരെ കൊല്ലാനായിട്ട് കഴിഞ്ഞില്ല അവർക്ക് രണ്ടുപേർക്കും ഇത് വിശ്വസിക്കാനേ വയ്യ നമ്മളപ്പം മരിച്ചില്ലേ രണ്ടുപേർക്കും ഒരേ സന്തോഷം തൽക്കാലത്തേക്ക് ആ പ്രേതത്തിന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അന്ന് തന്നെ അവര് രണ്ടുപേരും റിപ്പോർട്ടറോടൊപ്പം ഹൊറോട്ടോന്റെ വീട്ടിലേക്ക് പോയി അവന്റെ സഹോദരനെ കണ്ട് ഹൊറട്ടോയെ കുറിച്ച് തിരക്കി ഇവരുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം ഈ നാടോടി കഥകളെ കുറിച്ച് ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തിയിരുന്നു ആ ടീച്ചറാണ് ഹൊട്ടോയ്ക്ക് ഈ പ്രേത കഥയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് മാത്രമല്ല അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല വളരെ വിചിത്രമായ രീതിയിലെ ആ അധ്യാപകനും അദ്ദേഹത്തിന്റെ മക്കളും മരണപ്പെട്ടു എന്നാ ആ ടീച്ചർ മരിക്കുന്നതിന് മുൻപ് ഒരുപാട് കഥാപുസ്തകങ്ങള് ശേഖരിച്ചിരുന്നു നാടോടി കഥകളെ ഒരുപാട് റിസർച്ചുകളും നടത്തിയിരുന്നു അവര് ആ ഒരു അധ്യാപകൻ ശേഖരിച്ചു വെച്ചിരുന്ന ആ പുസ്തകങ്ങളൊക്കെ ഓരോന്നായിട്ട് പരിശോധിച്ചു നോക്കി അക്കൂട്ടത്തിലെ ഒരു ബുക്ക് അത് ഷിറൈസൻ എന്ന സ്ത്രീയുടെ ശാപത്തെ കുറിച്ചുള്ളതാണ് മരിക്കുന്നതിന് മുൻപ് തന്നെ ടീച്ചർ ആ ശാപത്തിന് പിന്നിലെ കാരണം കണ്ടെത്തിയിരുന്നു പണ്ട് പണ്ട് ജപ്പാനിലെ വലിയൊരു മലയുടെ മുകളിലായിട്ട് ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിലെ ജനങ്ങള് തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനായിട്ട് ബ്ലാക്ക് മാജിക്കിലൂടെ പല തരത്തിലുള്ള ശാപങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു പ്രത്യേകിച്ച് ബ്ലൈൻഡ് ഫോൾഡ് എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ തങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കാൻ പല തരത്തിലുള്ള ശാപങ്ങളും ക്രിയേറ്റ് ചെയ്ത് ശത്രുക്കളെ ഇല്ലാതാക്കി അവർക്കിടയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ ഉണ്ടായിരുന്നു ആ വ്യക്തിയാണ് ഈ ശാപങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് ആ വ്യക്തിക്ക് മരിച്ചവർക്ക് പോലും ജീവൻ തിരികെ കൊടുക്കാൻ കഴിയും എന്ന് പറയുന്നു അങ്ങനെ ശത്രുക്കളാൽ മരണപ്പെട്ടവർക്ക് ജീവൻ നൽകാൻ അവർ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിരുന്നു അതിനുവേണ്ടി അവർ ആ ഡെഡ് ബോഡിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വെള്ള നിറത്തിലുള്ള കിമോണ ധരിപ്പിച്ച് രണ്ട് കൈയിലും ഹോളിട്ട് ആ ഹോൾ വഴി ഒരു ബെല്ല് കെട്ടിവെക്കും അവർക്ക് ജീവൻ വന്നാൽ അറിയാനായിട്ട് അങ്ങനെ ഇരിക്കെ എന്തൊരു അസുഖം പടർന്നു പിടിച്ച് ആ ഗ്രാമത്തിലെ ഓരോരുത്തരായിട്ടും മരിക്കാൻ തുടങ്ങി പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ ആ ഗ്രാമം തന്നെ അവിടെ നിന്ന് കാണാതായി ഒരു കൂട്ടം ആളുകള് ആ മലയുടെ ിലെ താമസിച്ചിരുന്നതിന്റെ യാതൊരു തെളിവുകളും അവിടെ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈയൊരു ബ്ലൈൻഡ് ഫോൾഡ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഷിറായ്സൻ എന്ന ശാപം ആളുകളെ വേട്ടയാടാനായിട്ട് തുടങ്ങിയത് അവർ ഈ കഥയൊക്കെ വായിച്ച് ആ മലയുടെ മുകളിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നതിന്റെ യാതൊരു തെളിവുകളും അവിടെ ഉണ്ടായിരുന്നില്ല പേടി കാരണം തന്നെ അധികം ആരും തന്നെ അങ്ങോട്ട് പോവാറേയില്ല അടുത്ത സീനിലെ ഹോട്ടൽ സ്റ്റാഫായിട്ടുള്ള അക്കീറയാണ് നമ്മൾ കാണിക്കുന്നത് അവനെ പ്രേത കഥയൊക്കെ മറക്കാനായിട്ട് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നേരത്ത് അവനു ചുറ്റും ഇരുട്ട് മൂടുന്നത് പോലെ അക്കീറയ്ക്ക് തോന്നി വീടിന് വെളിയിൽ നിന്ന് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കാം ഇവനാകെ പേടിച്ചു പോയി കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കുമ്പോൾ ഷിറൈസൻ വീടിന് വെളിയിൽ നിൽക്കുന്നുണ്ട് പയ്യൻ പേടിച്ചു കരഞ്ഞ് നിലവിളിച്ച് ഒരു മൂലയ്ക്ക് ചെന്നിരുന്നു ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ട് അക്കീറയുടെ അമ്മ മുകളിലേക്ക് കയറി വന്നു എന്നാൽ ആ ഒരു കാഴ്ച കണ്ട് ആ സ്ത്രീ ആകെ തകർന്നു പോയി തന്റെ മകൻ രണ്ട് കണ്ണുകളും പൊട്ടിത്തെറിച്ച് അതിക്രൂരമായിട്ട് മരിച്ചു കിടക്കുന്നു ഇവിടെ റിപ്പോർട്ടറാണെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അയാൾ തന്റെ വൈഫിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഇനി നീ ആ ആർട്ടിക്കിളിനെ കുറിച്ച് എഴുതാനോ വായിക്കാനോ നിൽക്കരുത് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാം വൈഫിനോട് ആ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുതെന്നാണ് മാമിയ പറയുന്നത് നായകനും മിസൂക്കിയും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനു മുൻപ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി ഒരുപക്ഷെ ഹൊറോട്ടോയ്ക്ക് അവൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഈ പ്രേതത്തിന്റെ കഥയെ അറിയാം എന്നിട്ടും അവൻ എന്താ കുഞ്ഞിലെ മരിക്കാതിരുന്നത് അപ്പോ മിസൂക്കി പറയും അവൻ ആ കഥ കൊച്ചിലെ കേട്ടിരുന്നു എങ്കിലും അവൻ അപ്പത്തന്നെ മറന്നില്ലേ പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഡയറി കണ്ടപ്പോഴാണ് അവൻ ആ കഥ ഓർമ്മ വന്നത് എന്നാ അതൊരു ശാപായിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു ഇതിനുശേഷം റിപ്പോർട്ടർ നായകൻ മിസൂക്കി അവര് മൂന്നുപേരും നാട്ടിലേക്ക് ടോക്കിയോയിലേക്ക് തിരിച്ചു പോവാണ് എന്നാൽ എന്തു ചെയ്യാനാ നല്ല മുട്ടൻ പണി കിട്ടി കാറ് പാതി വഴിക്ക് വെച്ച് നിന്ന് പോയി ചുറ്റുവട്ടത്തൊന്നും തന്നെ യാതൊരു മനുഷ്യ കുഞ്ഞുങ്ങളില്ല മറ്റ് വാഹനങ്ങളൊന്നും തന്നെ അതുവഴി കാണാനുമില്ല ഇനി എത്ര നേരം റോഡിൽ ഇങ്ങനെ കിടക്കും സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാല് ഫോണിലെ സിഗ്നൽ ഇല്ല ഈ സമയത്ത് മിസ്സോക്കി ആ പ്രേതം തങ്ങളെ പേടിപ്പെടുത്തുന്ന ദിവസങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു വെച്ചിരുന്നു ആ ദിവസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ശബിക്കപ്പെട്ട ഓരോരുത്തരെയായിട്ട് ആ പ്രേതം കൊല്ലാനായിട്ട് വരുന്നത് ഓരോ മൂന്ന് ദിവസം കൂടുന്തോറാണ് അങ്ങനെ നോക്കുമ്പോൾ ഹോട്ടലിലെ സ്റ്റാഫായിട്ടുള്ള അക്കീറ മരിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി ഇന്ന് എന്തായാലും ഇവരിൽ ആരെങ്കിലും തെരഞ്ഞെ ആ പ്രേതം വരും അപ്പോ അനിയ്ക്ക് പറയും നമ്മളിപ്പോ മൂന്ന് പേരില്ലേ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ ഈ ഒരു കാര്യം കേട്ടതും റിപ്പോർട്ടറിന്റെ കൈയും കാലമൊക്കെ ആകെ വരയ്ക്കാൻ തുടങ്ങി കാരണം ഈ കഥയ്ക്ക് പിന്നിലെ ശാപത്തിൽ വിശ്വസിക്കാതെ അയാള് ഈ പ്രേതകഥ മുഴുവനും തന്റെ വൈഫിനോട് പറഞ്ഞിരുന്നു ഫിയോമി ആ ഒരു റിപ്പോർട്ട് മുഴുവനും എഴുതി കഴിഞ്ഞിരുന്നു ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ മാമിയ ആ കാറ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ യാതൊരു രക്ഷയില്ല തന്റെ അവൾ അവിടെ തനിച്ചാണ് എനിക്ക് വേഗം വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടർ ആകെ അപ്സെറ്റ് ആയി താൻ കാൽക്കുലേറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല ഷിറൈസൻ മൂന്ന് ദിവസത്തിൽ ഒരിക്കലാണ് ശാപം കിട്ടിയവരെയൊക്കെ കൊല്ലാനായിട്ട് വരുന്നത് നമ്മളിപ്പോ ഇവിടെ മൂന്ന് പേരുണ്ട് ആ പ്രേതം നമ്മളിൽ ആരെങ്കിലും ഒരാളെ ഹോണ്ട് ചെയ്താലും മറ്റു രണ്ടുപേരും ആണ് ഒരു നോർമൽ മനുഷ്യന്റെ ആയി ഒരു എൺപത് വയസ്സാണ് അതായത് ഓരോ മൂന്ന് ദിവസം കൂടുന്തോറും അവരെ ഹോണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനായിരം പ്രാവശ്യമായിരിക്കും ആ പ്രേതം നമ്മളെ കൊല്ലാനായിട്ട് വരുന്നത് അപ്പോ ഈ ശാപം കിട്ടിയവരെ രണ്ടുപേരെ ഒന്നിച്ച് നിക്കുകയാണെങ്കിൽ അയ്യായിരം ആയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും ഈ ശാപം പത്ത് പേരിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്രേതം ആയിരം തവണ നമ്മളെ ഹോണ്ട് ചെയ്യും അങ്ങനെയാണെങ്കിലെ ഒരു പതിനായിരം പേരിലേക്ക് ഈ ശാപം പോവുകയാണെങ്കിൽ അവൾക്ക് നമ്മളെ ഹോണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല അവൾ പതിനായിരക്കണക്കിന് ആളുകളുടെ പിന്നാലെയായിരിക്കും ഇത് വർക്കാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ച അത് തനിക്ക് അറിയില്ല എന്ന് മിസോക്കി പറയും ഈ ഒരു കാര്യം കേട്ടതും മാമിയ തന്റെ ലാപ്ടോപ്പും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഉടനെ തന്നെ തന്റെ വൈഫ് എഴുതിയ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത് വായിക്കുന്നത് ഈ ശാപം ആയിട്ട് പോകും മാമിയ അത് പബ്ലിഷ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നായകൻ അതിന് സമ്മതിക്കില്ല നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിരപരാധികളായിട്ടുള്ള ആളുകളെ ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവര് പിടിവലി ബഹളമായി ആ പിടിവലിക്കൊടുവിലെ മാമിയുടെ ലാപ്ടോപ്പ് താഴേക്ക് വീണു ആകെപ്പാടെ കൺട്രോൾ നഷ്ടപ്പെട്ട അയാള് നമ്മുടെ മിസൂക്കിയെ പിടിച്ച് താഴേക്ക് ഒരു ഒറ്റ തള്ളാണ് അവള് നേരെ താഴെ ഒരു പാറയിലേക്ക് ചെന്ന് വീണു തലയ്ക്ക് നല്ല പരിക്കേറ്റിരുന്നു ബ്ലഡൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു റിപ്പോർട്ടർ റിപ്പോർട്ടറാണെങ്കിലേ അവൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കാനോ അവളെ രക്ഷിക്കാനോ നിൽക്കാതെ തന്റെ ഫോണും കൊണ്ട് കാർഡ് വഴിയെ നടക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും വൈഫിനെ ഫോൺ ചെയ്ത് ആ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ അങ്ങനെ അവസാനം ഫോണിലെ സിഗ്നൽ കിട്ടി അവൻ പെട്ടെന്ന് തന്നെ വൈഫിനെ കോൾ ചെയ്ത് ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഫിയൂമി നീ വേഗം തന്നെ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേ എന്നാൽ നെറ്റ്വർക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ മാമിയെ പറയുന്ന ഒന്നും തന്നെ വൈഫിനെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് പട്ടാപകലെ ആ കാർഡ് വഴിയെ ഇരുട്ട് മൂടുന്നത് ി കൂടെ തന്നെ ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കാം തിരിഞ്ഞു നോക്കുമ്പോൾ ഷിറൈസൻ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാള് ഓരോ പ്രാവശ്യവും കണ്ണെടുക്കും തോറും അതടുത്തേക്ക് അടുത്തേക്ക് വരാൻ തുടങ്ങി അയാള് പരമാവധി തന്റെ വൈഫിനോട് സംസാരിച്ച് ആ പ്രേതത്തെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് റിപ്പോർട്ടറിന്റെ മരിച്ചുപോയ മകളാണ് ഇത് ആ പ്രേതത്തിന്റെ ട്രിക് ആണെന്ന് അയാൾക്ക് അറിയാം പക്ഷേ തന്റെ മകളുടെ ശബ്ദം കേട്ട് അയാൾക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ ില്ല അയാള് തന്റെ മകളെ തിരിഞ്ഞു നോക്കി എന്തായാലും റിപ്പോർട്ടറിന്റെ കാര്യത്തില് ഒരു തീരുമാനായിട്ടുണ്ട് അവിടെ ഔട്ട് ചെയ്ത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കഥാനായകൻ റിപ്പോർട്ടറിന്റെ വൈഫിനെ കാണാനായിട്ട് അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നുണ്ട് വീട് ഒരുപാട് നാളായിട്ട് പൂട്ടിക്കിടക്കാണ് വിളിച്ചിട്ട് ആരും തന്നെ ഡോറ് തുറക്കുന്നില്ല അപ്പോ അയൽവാസി ആയിട്ടുള്ള ഒരു ലേഡി അവനോട് പറയും റിപ്പോർട്ടറിന്റെ മരണശേഷം ആ സ്ത്രീയെ പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല എന്ത് പറ്റി എങ്ങോട്ട് പോയെന്നോ ആർക്കും തന്നെ അറിയില്ല ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവനൊരു ഫോൺ കോൾ വരുന്നുണ്ട് ഇത്രയും നാളും ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മിസൂക്കി കണ്ണു തുറന്നു അനീക്കി ഒത്തിരി സന്തോഷത്തിലാണ് മിസൂക്കിയെ കാണാനായിട്ട് ഓടി വന്നത് പക്ഷേ തലയ്ക്ക് പരിക്കേറ്റതോടെ മിസൂക്കിയുടെ ഓർമ്മകള് അവള് വിട്ടുപോയി അവൾക്കിപ്പോ ഒന്നും തന്നെ ഓർമ്മയില്ല നിങ്ങളാണല്ലേ എന്നെ ആശുപത്രിയിൽ എത്തിച്ചത് വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ പേരെന്താണ് ഈയൊരു ചോദ്യം കേട്ട് നായകനാകെ തകർന്നു പോയി താനാരാണെന്നോ മുന്നേ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അനീക്കി അവളോട് പറയില്ല ഇപ്പോ മിസോകിക്ക് ആ പ്രേതത്തെ കുറിച്ചോ കഥകളോ ഒന്നും തന്നെ ഓർമ്മയില്ല ഇനി താനായിട്ട് അവളെ ഒന്നും ഓർമ്മിപ്പിക്കേണ്ട എന്ന് കരുതി നായകൻ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി അവന് നല്ല സങ്കടമുണ്ട് അവനങ്ങനെ മനസ്സ് തകർന്ന് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോ റോഡിനപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് ഷിറായ്സം നിൽക്കുന്നുണ്ടാവും അനീക്കി അങ്ങനെ തന്നെ തന്റെ കണ്ണുകൾ വെട്ടിക്കാതെ അതിനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു പക്ഷേ ആ കറക്റ്റ് സമയത്താണ് അതുവഴി ഒരു ട്രെയിൻ ക്രോസ് ചെയ്തു പോകുന്നത് പിന്നെ ആ പ്രേതത്തെ അവിടെ കാണാനില്ല അതിപ്പോ അനീക്കിയുടെ തൊട്ടു പിറകിലാണ് ഇനി അവനെ കൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല ഈയൊരു സീനോടുകൂടിയാണ് ഈയൊരു ജാപ്പനീസ് ഹൊറർ മൂവി അവസാനിക്കുന്നത് അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് സപ്പോർട്ട് ചെയ്യാം താങ്ക്